നമസ്കാരം. കവിയും തത്വചിന്തകനും ആധ്യാത്മിക ഗുരുവുമൊക്കെയായി ആദരിക്കപ്പെട്ടിരുന്ന മഹാത്മാവായിരുന്നു കബീർ. വളർന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനനം ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഔപചാരിക വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അഗാധവും കവിതകൾ ഏറെ ഹൃദ്യവുമായിരുന്നു. തൊഴിൽപരമായി കബീർ ഒരു നെയ്ത്തുകാരനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. നൂൽ നൂറ്റ്, അതുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്ത് അത് കമ്പോളത്തിൽ കൊണ്ട് വിറ്റ്, അങ്ങനെയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹം തൻ്റെ ജോലി ഏറെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രായമായപ്പോൾ ഇനി ഇങ്ങനെ ജോലിയൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞ ശിഷ്യനോടായിട്ട് കബീർ പറയുകയാണ്, നെയ്ത്ത് എനിക്ക് ഒരു തൊഴിലല്ല, അത് എനിക്ക് ഹരമാണ്, ദൈവാരാധനയാണ്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഓരോ വസ്ത്രവും നെയ്തെടുക്കുന്നതും അത് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതും. കമ്പോളത്തിൽ തൻ്റെ കയ്യിൽ നിന്നും വസ്ത്രം വാങ്ങാൻ എത്തുന്നവരെയൊക്കെ അദ്ദേഹം ദൈവതുല്യരായിട്ടാണ് കരുതിയിരുന്നത്. അദ്ദേഹം അവരോട് പറയുമായിരുന്നു, രാമ, ഞാൻ ഈ വസ്ത്രം വളരെ ശ്രദ്ധയോടെ വളരെ ഭംഗിയായി നെയ്തെടുത്തതാണ്, അലക്ഷ്യമായി ഉപയോഗിച്ച് ഇത് നശിപ്പിക്കരുത്. തൻ്റെ അടുത്ത് വസ്ത്രം വാങ്ങാൻ എത്തുന്നവരെയൊക്കെ ദൈവതുല്യരായി കരുതിയിരുന്നത് കൊണ്ട് അദ്ദേഹം അവരെ രാമ എന്നാണ് സംബോധന ചെയ്തിരുന്നതും. കബീറിനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്ന നെയ്ത്തു ജോലി അദ്ദേഹത്തിൻ്റെ ദൈവാരാധനയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വളരെ കൃത്യമായി, ഭംഗിയായി, ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരുന്നത്. താൻ ചെയ്യുന്ന നെയ്ത്തു ജോലി ഏറെ ആത്മാർത്ഥമായി, ദൈവാരാധനയ്ക്ക് തുല്യമായി കണ്ടിരുന്ന കബീർ എവിടെ? ജോലികളെ ഒരു ഭാരമായി കാണുന്ന നമ്മളെവിടെ? നാം ചെയ്യുന്ന ജോലി അല്ലെ, നമ്മുടെ കടമകൾ ദൈവാരാധനയ്ക്ക് തുല്യമാണ് എന്ന രീതിയിൽ ഒരു പ്രാർത്ഥന പോലെ അവ ചെയ്താൽ, അല്ലെങ്കിൽ കാര്യക്ഷമതയോടെയും ആത്മാർത്ഥതയോടെയും അവ ചെയ്താൽ, നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതം എത്രയോ സന്തോഷപ്രദമാകും. നമ്മുടെ ജോലി വെറും ഒരു ജോലി മാത്രമാണ് എന്ന ചിന്ത മാറ്റി ആത്മാർത്ഥമായി വിശ്വസ്തതയോടെ ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ സന്തോഷവും വിജയങ്ങളും ഉണ്ടാകുന്നത് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ജോലികൾ ചെയ്യാം.